ഷീജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ വൈകുന്നേരം ഒരു 4 മണിക്കുള്ള ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നെയ്യപ്പാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നെയ്യപ്പല്ല കേട്ടോ, നമ്മൾ റവയും മൈദയും ശർക്കരയും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നൊരു നല്ലൊരു സ്നാക്സ്. ശരിക്കും നമുക്ക് അപ്പത്തിൻ്റെ, അതായത് നെയ്യപ്പം ചുട്ട് കഴിക്കുന്ന അതേ ഒരു ഫീലിങ്സ് നമ്മൾ കഴിക്കുമ്പോഴുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതേ കപ്പിൽ തന്നെ 1/2 കപ്പിൻ്റെ അടുത്ത് മൈദയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 1/4 സ്പൂണിൻ്റെ അടുത്ത് സോഡ ഇല്ലേ അപ്പക്കാരെന്ന് പറയുന്ന അത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പിൻ്റെ അടുത്ത് ഇതവിടെ നല്ല ശർക്കരയാണ് കേട്ടോ. ഞാനത് ഉരുക്കാതെയാണ് ഇട്ടുന്നത്, ഇതിലൊന്നും അങ്ങനെ അഴുക്കായിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ 1 ചെറിയ നമ്മളെ പഴമുണ്ടല്ലോ, ആ പഴം കൂടെ നമ്മളിതിൻ്റെ കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കഷ്ണമൊക്കെ നമുക്ക് അത് ആട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇത്രയും സാധനങ്ങൾ നമ്മളതിലിട്ടിട്ട് ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അരക്കുകയാണ് ചെയ്യുന്നത്. ഈ 1 കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുത്ത് വെക്കാം കേട്ടോ, കാരണം ഇനി ഇത് ഒന്നുകൂടെ നല്ലതായിട്ട് തിക്കായിട്ട് വരും. ഇനി 1-5 മിനിറ്റ് വരെ നമുക്കിത് അരച്ച് വയ്ക്കാം. കണ്ടില്ല, ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാവ് ഇത് കണ്ട നല്ല കട്ടിയിലായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പിട്ടുണ്ട്. പിന്നെ 2 സ്പൂണിൻ്റെ അടുത്ത് കണ്ടില്ല എള്ളി, കറുത്ത ഉള്ളി ഞാൻ കിഴി അരിച്ച് വെച്ചതാണ്. നമുക്ക് നന്നായിട്ട് ഞാനിത് കണ്ടില്ലേ, ഇവിടെ അല്പം എണ്ണ ഒഴിച്ചിട്ട് 1 ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതേപോലെ ചെറിയൊരു കപ്പ് ഇതിന് കൈ ഇത് കണ്ടില്ലേ സ്പൂണ്, അതേപോലത്തെ ഇതിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. തീ കുറച്ചാക്കിയിട്ട് വെക്കണം കേട്ടോ, വല്ലാതെ പെട്ടെന്ന് പൊങ്ങുന്ന ഒരു ഇതിലേക്ക് ആവരുത്. പിന്നെ ചൂടായിട്ട് വേണം നമുക്കതിന്ന് പൊങ്ങിക്കിട്ടാൻ. കണ്ടില്ലേ ഇങ്ങനെ നട്ട് പൊന്തി വരുന്നുണ്ടല്ലേ. നമ്മൾ കുറേശ്ശെ എണ്ണ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ചെറുതാക്കിയാണ് കേട്ടോ നമ്മൾ ചൂടുന്നത്. കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വരുന്നത്. ഞാൻ എണ്ണ കുറച്ചേ പാർന്നിട്ടുള്ളൂ, കാരണം കുറച്ചല്ലേ ഉണ്ടാക്കിയെടുക്കണുള്ളൂ. കുറേയൊക്കെ നമ്മൾ ചൂടുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് 1-5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക പഴം കൂട്ടിയത്. അതെല്ലാം നിങ്ങൾ വെറും മൈദയും ഇതും അപ്പക്കാരും ശർക്കര ഇട്ട് ആട്ടിയ 1/2 മണിക്കൂർ വെച്ചിട്ട് ചൂടുവേണമെന്നുണ്ടെങ്കിൽ പഴം കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം നല്ല ഇതിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഇതാ അപ്പം വൈകുന്നേരത്തെ നമുക്ക് ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഇത്. നമുക്ക് ഇതവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും, കാരണം നമ്മൾ ഇതിൻ്റെ പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അല്പ റവ മൈദ ശർക്കര എല്ലാം ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് ആട്ടി വയ്ക്കുക 15 മിനിറ്റ്. അപ്പോൾ നമ്മൾ പഴം ഒന്നും ഇട്ടിരുന്നില്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ എന്ത് ചെയ്യാം, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾക്കിപ്പോൾ കടകളിലൊന്നും പോയി വാങ്ങിച്ച് പല കാര്യം സാധനങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് എടുത്ത് വാങ്ങിക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ റവ മൈദയൊക്കെ ഇപ്പോൾ എല്ലാവരും എടുത്തുണ്ടാവുമല്ലോ. അപ്പോൾ പഴക്ക ഓപ്ഷനാണ്, പഴും പാലും ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം കൂട്ടിയാൽ മതി. അതേപോലെ ഞാൻ എള്ളി, അത് ഞാനൊരു അപ്പത്തിൻ്റെ ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു എള്ളി ഞാൻ കൂട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.